നേമത്ത് ഒരു ശക്തനെ ഇറക്കിയതിൻ്റെ പേരിൽ വട്ടിയൂർക്കാവിൽ ഒരു ഒരീവ ദുർബല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു ഇത്രയും ദിവസം വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഒക്കെ കുരങ്ങ് കളിപ്പിച്ചു കൊണ്ടിരുന്നത് ഇത്തരമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അത് കോൺഗ്രസിൻ്റെ മറ്റൊരു ഗതികേട് കൂടി തുറന്നു കാട്ടുന്നു വട്ടിയൂർക്കാവ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസ്റ്റീജ് മത്സരം നടത്തേണ്ടിരുന്ന ഇടമാണ് ഇപ്പം നേമം നേമം എന്നിങ്ങനെ നിലവിളിച്ച് നേമത്തെ ഏറ്റവും ഒടുവിൽ വടകരയിൽ നിന്ന് മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ തന്നെ കോൺഗ്രസ് അണികൾക്ക് ഇതാ സിംഹം വന്നു പുലി വന്നു എന്നൊക്കെ നിലവിളിക്കാമെങ്കിലും കെ മുരളീധരൻ പട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയ ആളാണ് പട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താണയാളാണ് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ആ വട്ടിയൂർക്കാവ് സീറ്റ് സി പി എമ്മിന് വെള്ളിത്താലത്തിൽ വെച്ച് സമ്മാനം നൽകിയ ആളാണ് എന്നൊക്കെയുള്ള ആ പച്ചയായ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ആ വട്ടിയൂർക്കാവ് പിടിക്കാൻ ആ വട്ടിയൂർക്കാവിലെ നിലവിലെ ഇടതുമുന്നണിയുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളോട് ഏതെങ്കിലും ഒരർത്ഥത്തിൽ കിടപിടിക്കാൻ അതിൻ്റെ ഏഴായിരത്തെങ്കിലും എത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ള ചോദ്യമില്ലേ ജ്യോതി വിജയകുമാറിനെ അവിടെ അവസാനം വരെ പരിഗണിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത് പക്ഷേ ജ്യോതി വിജയകുമാർ ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് ജ്യോതിയെ വെട്ടിമാറ്റാൻ നിർബന്ധിതമായത്രേ ഈ കോൺഗ്രസ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയും അടക്കം സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാടെടുത്തവരല്ലേ അപ്പോൾ അങ്ങനെ ജ്യോതി വിജയകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഈ ശബരിമല വിഷയത്തിൽ തങ്ങളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ജ്യോതിയെ വെട്ടി വീണ എസ് നായർ എന്നുള്ള സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് എത്തുന്നത് ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാക്കാനുള്ള അവകാശം കോൺഗ്രസ്സിനുണ്ട് പക്ഷേ വട്ടിയൂർക്കാവിലെ വോട്ടർമാർക്ക് അങ്ങനെ കോൺഗ്രസ് ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ അവർക്കൊക്കെ വോട്ട് ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതയൊന്നുമില്ലല്ലോ അങ്ങനെ ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പോലും ദയനീയമായ തോൽവി കെ മോഹൻകുമാറിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇപ്പോഴത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിന് സാധിക്കാതെ വന്നത് കയ്യിലുള്ള സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളിൽ പലയിടങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സ്വാധീനമുള്ള പി ടി പി നഗർ പോലെയുള്ള വാർഡ് പാങ്ങോട് പോലെയുള്ള വാർഡ് കാഞ്ഞിരമ്പാറ പോലെയുള്ള വാർഡിലൊക്കെ മൂന്നാം സ്ഥാനത്തേക്കാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ പിന്തള്ളപ്പെട്ടത് അതും ദയനീയമായി പലയിടങ്ങളിലും അറുന്നൂറും അഞ്ഞൂറും വോട്ടുകൾ മാത്രമാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നേടാനായത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അവിടെയൊക്കെ ബി ജെ പി ജയിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ദുർബല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നത് എന്തോ മഹത്തായ യോഗ്യതകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു പത്രത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എല്ലാ ദിവസവും പോയി സമരം ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ പത്രക്കാരുടെ ഇടയിലേക്കൊക്കെ ഉള്ള ഒരു ബന്ധം വച്ച് എല്ലാ ദിവസവും മനോരമയിൽ ഓരോ ഫോട്ടോ വരും ആ ഫോട്ടോയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനുള്ള യോഗ്യതയെങ്കിൽ കോൺഗ്രസ്സിനെ സമ്മതിച്ചിരിക്കുന്നു ഇതൊക്കെ വലിയ വലിയ യോഗ്യതകളൊക്കെ നോക്കിയാണ് എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ശക്തയായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തിയതെങ്കിൽ കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മുഴുവൻ മുന്നോട്ട് വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളെ നമിച്ചിരിക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശാസ്ത്രമംഗലം വാർഡിൽ പരാജയപ്പെട്ട ഒരാളാണ് ഒരു വനിതാ സംവരണ സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും സുരക്ഷിത സീറ്റ് തേടി അലഞ്ഞു എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ സാധിച്ചത് പക്ഷേ അവരിടത്തും സീറ്റ് കിട്ടിയില്ല വ്യക്തിപരമായി കുറ്റം പറയുകയല്ല പക്ഷേ കോൺഗ്രസ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വട്ടിയൂർക്കാവിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വരുമെന്നാണ് അങ്ങനെ ശക്തനായ സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിൽ വരും വരും എന്ന് പറഞ്ഞിട്ട് ഇത്രയേറെ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുക വഴി കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് നിയമത്തിന് പകരം നേരത്തെ മലമ്പുഴ കൊടുക്കാൻ നോക്കി അത് അവിടുത്തെ കോൺഗ്രസുകാരുടെ പ്രതിഷേധത്തിൽ ഇല്ലാതായി ഇപ്പോൾ എന്നാൽ നിങ്ങൾ വട്ടിയൂർക്കാവ് എടുത്തുകൊള്ളൂ എന്നുള്ള നിലയിൽ അവർക്കത് സമ്മാനിക്കാൻ പോവുകയാണ് പക്ഷേ അവിടെ പ്രശാന്തമുണ്ടാക്കി വെച്ചിട്ടുള്ള ജനകീയതയെ വി വി രാജേഷിന് ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി കിട്ടിയാലും മറികടക്കാനാകും എന്ന് കരുതുകയും വി വി രാജേഷ് അല്ലാതെ ബി ജെ പിക്ക് അവിടെ കുറച്ചുകൂടി കനമുള്ള ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ ഒഴിയെ അങ്ങോട്ട് എത്തുമ്പോൾ ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അത് ബി ജെ പി അത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അവർ മലമ്പുഴയിലായിരുന്നല്ലോ കച്ചവടം ഉറപ്പിച്ചിരുന്നത് അത് അപ്രതീക്ഷിതമായി ഇല്ലാതായിപ്പോയി പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ദുർബല സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഇനി കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് പോലെ ഞങ്ങൾ നേമത്ത് ഒരു ഭയങ്കര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ അതിനെന്തെങ്കിലും വിലയുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ വില കൂടി ഇടിക്കുന്ന രീതിയിൽ കോൺഗ്രസ്സുകാരെ തന്നെ നാണം കൊടുത്തുന്ന രീതിയിലാണ് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നത് നൂറ് ശതമാനം ഉറപ്പ്